തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുറഞ്ഞ വിലയ്ക്ക് മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വിതരണം ചെയ്യാനായി ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ തുറന്ന സ്ഥാപനം മരുന്ന് ലോബിയും ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും ചേർന്ന് പൂട്ടിച്ചു. ഉദ്ഘാടനത്തിന് സ്ഥലം MLA വിളിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് കെയർ സെന്റർ പൂട്ടിച്ചത്. ആരോഗ്യമന്ത്രി അടൂർ പ്രകാശായിരുന്നു ലൈഫ് കെയർ സെന്റർ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. സ്ഥലം MLA വാഹിദിനെ വിളിച്ചില്ലെന്ന് ആരോപിച്ച് ആദ്യം കോൺഗ്രസുകാർ ബഹളം വച്ചു. ദുർബലമായ ആ പ്രതിഷേധം അവസാനിച്ചുവെന്ന് കരുതിയപ്പോഴേക്കും സംഘപരിവാർ സംഘടനാ പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധം ശക്തമാക്കി. അപ്പോഴേക്കും ആരോഗ്യമന്ത്രി എത്തില്ലെന്ന വിവരം ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇതോടെ ഉദ്ഘാടന പരിപാടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. നിർഭരായ രോഗികൾക്ക് നല്ല ക്വാളിറ്റിയുള്ള മെഡിക്കൽ സർജിക്കൽ ഇംപ്ലാന്റ്സ്, മെഡിസിൻസ്, ജനറിക് മെഡിസിൻസ് ഇവയൊക്കെ മിതമായ വിലയ്ക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മരുന്ന് വിപണന കേന്ദ്രം ഇന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ഇതോടെ പ്രതിഷേധക്കാരുടെ യഥാർത്ഥ മുഖം മറനീക്കി പുറത്തു വന്നു. ഉദ്യോഗസ്ഥർക്ക് നേരെ തെറിവിളിയും ഭീഷണിയും തുടങ്ങി. ഇവരുടെ പ്രകടനം വിലയിരുത്താൻ ചില മരുന്ന് ശസ്ത്രക്രിയാ വിതരണക്കാർ അവിടെ കറങ്ങി നടക്കുന്നതും കാരണമായിരുന്നു. ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ഉപയോഗപ്രദമാകുമായിരുന്ന ഒരു സ്ഥാപനം തൽക്കാലത്തേക്കെങ്കിലും പൂട്ടിക്കാൻ തൽപരകക്ഷികൾക്ക് കഴിഞ്ഞു. പൊതുനന്മയാണോ സ്വാർത്ഥ താല്പര്യങ്ങളാണോ വിജയിക്കുകയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ക്യാമറമാൻ ഗോപം കുര്യാത്തയ്ക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും ശരത് കൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.